നമസ്കാരം, ഞാൻ ഷമീർ അലി. സാൻഡ ഫ്ലോക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓഫ് ടോപ്പിക് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ പല രാഷ്ട്രീയ കക്ഷികളിൽ വിശ്വസിക്കുന്ന, പല മതങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗം മനുഷ്യന്മാർ തന്നെയാണ് ഇന്ത്യയിലുള്ളത്. പക്ഷെ മലയാളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നിച്ച് നിന്നിട്ട് മറികടക്കുക എന്നുള്ളൊരു മഹത്തായൊരു പാരമ്പര്യം മലയാളിക്കുണ്ട്. രണ്ട് ദുരന്തങ്ങളാണ് കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒന്ന് രാജമലയിലുണ്ടായ ഉരുൾപൊട്ടലും കരിപ്പൂർ എയർപോർട്ടിലുണ്ടായ വിമാനാപകടം. ഈ രണ്ട് സാഹചര്യങ്ങളിലും അതുവരെ പല കാര്യങ്ങളും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, കല്ലുകൂടിക്കൊണ്ടിരുന്ന ആൾക്കാർ ഒരൊറ്റ നിമിഷം കൊണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരുപാട് ട്രോൾ ഗ്രൂപ്പുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പുകളിലൊക്കെ അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവർ ഒരു എന്താ പറയുക, ഒരു റെസ്ക്യൂ ഏകോപന കേന്ദ്രങ്ങളായി മാറുകയാണ്. പിന്നെ അവർ പുറപ്പെടുവിക്കുന്ന മെസ്സേജുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അവരോട് ഭയങ്കര ആദരവ് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അത്രയും കൃത്യമായി ഓരോരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എവിടെയൊക്കെ സഹായം വേണം എന്നുള്ള കഴിഞ്ഞ പ്രളയങ്ങളിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിലും ഒരുപാട് പ്രശ്നങ്ങൾ കൂടെയാണ് ഇപ്പോൾ നമ്മൾ മലയാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, കോവിഡ് അടക്കമുള്ള. പക്ഷെ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ചിലപ്പോൾ അവർ ഉള്ള ഒരു ജില്ലനെ നമ്മൾ പല കാരണങ്ങളും പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പ്രശ്നം വന്ന സമയത്ത് വേറെ ജില്ലനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, മലപ്പുറത്തിനെ കുറിച്ച് തന്നെയാണ്. കാരണം മലപ്പുറത്തുകാരുടെ സ്നേഹവും അവരുടെ ഇതൊക്കെ മലപ്പുറത്തുകാരോടൊപ്പം ജീവിച്ചവർക്കറിയാം മലപ്പുറം എന്താണെന്നുള്ളത്. ചിലപ്പം തീവ്ര ആശയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലാന്ന് തീർത്ത് പറയല്ല. പക്ഷേ പൊതുവിൽ മലപ്പുറം എന്ന് പറഞ്ഞ ജില്ല അവരുടെ ആ ഒരു സ്നേഹവും ഇതും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അത് അനുഭവിച്ചവർക്കറിയുകയും ചെയ്യാം. ആ ഒരു ഈ അപകടം ഉണ്ടായ സമയത്ത് 3/4 മണിക്കൂറോണ്ട് 190 ആൾക്കാർ കുടുങ്ങിയ ഒരു വിമാനത്തിൽ നിന്നും അതിലുള്ള എല്ലാ ആൾക്കാരെയും റെസ്ക്യൂ ചെയ്ത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ ഫയർഫോഴ്സും പോലീസും അങ്ങനത്തെ എല്ലാ സംഘടനകളുടെയും ഏകോപനം ഉണ്ട് എന്നതിൽ കവിഞ്ഞ് അവിടെ ആ ഈ സംഭവം നടക്കുന്ന സ്ഥലം ഒരു കോവിഡ് കണ്ടെയ്ൻമെൻറ് സോണായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള ജനങ്ങൾ ചെയ്ത ആ ഒരു സേവനം, അതേപോലെ തന്നെ രാജമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സമയം, ഉരുൾപൊട്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആർക്കും വിധി ഉണ്ടാവാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. പക്ഷെ അത്രയും ഭയാനകമായ ആ ഒരു സിറ്റുവേഷനിൽ പോലും സ്വന്തം ശരീരമോ, ഇപ്പോൾ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു ഒരാളിട്ട്, 10 or 20 അട്ടകളാണ്, കുളയട്ടകൾ എന്ന് പറയുന്ന അട്ടകളാണ് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അയാൾ വീട്ടിൽ വന്നിട്ട് എടുത്തു കളയുന്നത്. അട്ട കടിക്കുന്നുണ്ട് എന്നുള്ളത് പോലും അയാൾ അറിയുകയോ അതിനെപ്പറ്റി അയാൾ മൈൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അയാൾ നോക്കുന്നത് സ്വന്തം സഹോദരങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ അവനെ എങ്ങനെ രക്ഷിക്കാം എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് ആ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതേപോലെ കരിപ്പൂരിൽ റെസ്ക്യൂ നടത്തിയ ആൾക്കാർ. അപ്പോൾ നമ്മളൊരു മനുഷ്യന്മാരെ പലതിൻ്റെയും പേരിൽ, നമ്മളെ പല താല്പര്യങ്ങളും പേരിൽ അധിക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അപകടം വരുമ്പോൾ ആരാണ് നമുക്ക് തുണ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആയാലും വ്യക്തി ജീവിതത്തിലായാലും ഒരുപാട് ആൾക്കാരോടും നമ്മളിങ്ങനെ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കാറുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കുക. മനുഷ്യൻ്റെ സ്നേഹം കൊണ്ടാണ് മറ്റുള്ളവരെ കീഴടക്കാൻ കഴിയുക. ഇന്നലെ നമ്മളെ ആദ്യം പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലപ്പുറം, ഇടുക്കി ജില്ലകളിലും കോഴിക്കോട് ജില്ലകളിലൊക്കെ തന്നെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഈ ഒരു അപകടം വലിയ ഒരു തീവ്രതയിലേക്ക് എത്തിക്കാതെ അതിനെ കൺട്രോൾ ചെയ്ത അതിൽ പൈലറ്റുമാരായിട്ടുള്ള രണ്ട് വ്യക്തികളും അവരുടെ ആ വലിയ സേവനം, അവരിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അതേപോലെ അതിൽ മരണപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഒരു പ്രണാമം അർപ്പിക്കുകയും കൂടിയാണ്. അവർക്ക് എല്ലാവർക്കും കുടുംബങ്ങൾക്കൊക്കെ അത് ക്ഷമിക്കാനുള്ള മനസ്സും ക്ഷമയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി മനസ്സിലുള്ള ഒരു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക.
എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.